സ്കൂൾ മാഷിലേക്ക് സ്വാഗതം. ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററാണല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഇപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒന്നും രണ്ടും ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടും അതിൻ്റെ ആപ്ലിക്കേഷൻസും ആണ്. കൂടാതെ ഇലക്ട്രിക് പവർ എന്താണെന്നും നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ ഫാനുണ്ട്, ലൈറ്റ് ഉണ്ട്, മിക്സറുണ്ട്, ഗ്രൈൻഡറുണ്ട്, ഒരുപാട് തരം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒക്കെയുണ്ട്. കുറേ നേരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സോ ഇലക്ട്രോണിക് ഡിവൈസുകളോ ഒക്കെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ തൊടേണ്ടി വരുമ്പോൾ അതിലൊരു ഹീറ്റ് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്തായിരിക്കും ആ ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ ആ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക? നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എനർജി ഏതാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ് അല്ലേ? നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി ആ ഒരു എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ മിക്സർ ആണെങ്കിൽ അതിൻ്റെ മോട്ടർ കറങ്ങാൻ വേണ്ടിയിട്ട് ആ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നു. ഫാനാണെങ്കിലും അതിൻ്റെ ലീഫ് റൊട്ടേറ്റ് ചെയ്യാനും അവിടെ മോട്ടർ കറങ്ങാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നു. നമ്മളവിടെ ഇൻപുട്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ ഒരു ഭാഗം അവിടെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഒരെനർജിയും പുതുതായി ഉണ്ടാകുന്നതല്ല, ഏതെങ്കിലും ഒരു ഫോമിൽ നിന്ന് കൺവേർട്ട് ചെയ്യപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹീറ്റ് എനർജിക്ക് കാരണം ആരായിരിക്കാം? നമുക്കൊരു സർക്യൂട്ട് നോക്കാം. ഇവിടെ ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് അവിടെ അപ്ലൈ ചെയ്യുന്നു. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ കൂടി ഇലക്ട്രോണിൻ്റെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുകയും അത് കാരണമായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും അല്ലേ? കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും എടുക്കുക ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പോസിറ്റീവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എപ്പോഴും നമ്മൾ സർക്യൂട്ടിൽ മാർക്ക് ചെയ്യുക പോസിറ്റീവ് ടു നെഗറ്റീവാണ് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷനായിട്ട് എടുക്കുക, അതായത് ഇലക്ട്രോണിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു ഒരു ചാർജിന് മൂവ് ചെയ്യണമെങ്കിൽ അത് വർക്ക് ചെയ്യാം. റെസിസ്റ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു. അവിടെ മൂവ് ചെയ്യുന്ന ചാർജുകളുടെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അത് റെസിസ്റ്റീവ് ഫോഴ്സാണ് റെസിസ്റ്റൻസ് അല്ലേ? ഇത് രണ്ടും കൂടി നമുക്കപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാം? ഒരു സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കൂടുന്നതനുസരിച്ച് അതിൽ കൂടിയുള്ള ഇലക്ട്രോൺ ഫ്ലോ വളരെ ഡിഫിക്കൾട്ട് ആകും. അതായത് ആ ഇലക്ട്രോൺസ് കൂടുതൽ കൊളിഷന് വിധേയമാവുകയും അല്ലെങ്കിൽ അവിടെ കൂടുതൽ ഒബ്സ്ട്രക്ഷൻസ് നേരിടേണ്ടി വരികയും ചെയ്യും. അത് കാരണമായി അത് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ആ ഇലക്ട്രോൺസ് ചെയ്യേണ്ടി വരുന്ന വർക്കിനുള്ള എനർജി കിട്ടുന്ന എവിടെ നിന്നാണ്? നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഈ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് എനർജി, ഈ ഇലക്ട്രോൺസ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ഡിസിപ്പേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരു മെറ്റാലിക് വയറാണ്. അപ്പോൾ നമ്മളൊരു വയർ നമുക്കറിയാം, കുറേ നേരം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചാർജറിൽ, നമ്മൾ ഫോൺ എന്തൊക്കെ ചാർജ് ചെയ്യാനിടുകയാണ്, കുറേ നേരം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചാർജറിൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്താൽ, അല്ലെങ്കിൽ അതിൻ്റെ വയറിൽ ടച്ച് ചെയ്താലൊക്കെ നമുക്ക് ചെറിയ ചൂട് ഹീറ്റ് അനുഭവപ്പെടും. അപ്പോൾ ഈ മെറ്റാലിക് കണ്ടക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ അവിടെ ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജിയും കുറവായിരിക്കും. അതായത് ഒരുപാട് വർക്ക് അവിടെ ചെയ്യേണ്ടി വരുന്നില്ല, അതുകൊണ്ട് ഒരുപാട് എനർജിയെ ഇവിടെ ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യിക്കുന്നില്ല. പക്ഷേ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അവിടെ കൂടുതലാണെങ്കിൽ അവിടെ കൂടുതൽ ഹീറ്റ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഈ ഇലക്ട്രോൺസ് ചെയ്യുന്ന വർക്ക് ഡൺ ആണ്, അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന വർക്ക് ഡൺ ആണ് നമ്മുടെ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് അല്ലേ? ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് ആ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ അത് ചെയ്യുന്ന വർക്കാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളവിടെ ഡിഫൈൻ ചെയ്യുകയും ചെയ്തിരുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ ചാർജ് എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് അറിയേണ്ടത്? അവിടെ അവർ ചെയ്യുന്ന വർക്ക് എത്രയാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു നമുക്കിവിടെ വി ഇൻറ്റു ക്യു എന്ന് എഴുതാം. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് നേരം ഒരു എക്യുപ്മെൻറ്റിനെ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അതായത് അവിടെ കൂടുതൽ ഹീറ്റ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യും. നമ്മൾ വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഒരു ലൈറ്റ് ഓൺ ആക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫാൻ കറങ്ങിയുള്ളൂ എങ്കിൽ അതിൽ ഒരുപാട് ചൂടുണ്ടാവില്ല.
അതിനർത്ഥം എന്താണ്? എത്ര ടൈം നേരത്തേക്ക് അതിൽ കൂടി ഇലക്ട്രിക് കറന്റ് ഫ്ലോ ഉണ്ടായി അല്ലേ? ഇലക്ട്രിക് കറന്റ് ഫ്ലോ അതായത് ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണല്ലോ നമുക്ക് ഇവിടെ ഹീറ്റ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ആ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന വർക്ക് ഡൺ ആണ് ഇവിടെ ഹീറ്റ് എനർജി ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോ ആ എത്ര നേരം ആ കണ്ടക്ടറിൽ കൂടി അല്ലെങ്കിൽ ആ പാത്തിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്തു എന്നുള്ളതും അവിടുത്തെ എമൗണ്ട് ഓഫ് ഹീറ്റ് ഡിസിപ്പേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ടിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ടു ചാർജ്. ഇവിടെ ഈ സർക്യൂട്ടിൽ ഞാൻ ടി ടൈം നേരത്തേക്കാണ് ഈ ബാറ്ററി കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ടി ടൈമിനുള്ളിലാണ് ഇവിടെ ഈ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചാർജ് ക്യൂ ഡബ്ല്യു വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ കൊടുക്കുന്ന ഇൻപുട്ട് പവർ എത്രയായിരിക്കും? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വർക്ക് പെർ ടൈമാണ് അല്ലേ. ഡബ്ല്യു ബൈ ടി ആണ് പവർ. ടി ടൈമിനുള്ളിൽ ടി ആണ് നമ്മളുടെ ടൈം. ആ ടൈമിൽ അത്രയും നേരം ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ടി ടൈമിലേക്ക് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പവർ എത്രയാണ്? ഇവിടുത്തെ ഇൻപുട്ട് പവർ എത്രയാണ്? പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി. ഡബ്ല്യുവിന് ഏത് ഇക്വേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം? വി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. അതായത് പവർ പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ ബൈ ടി അല്ലേ. എന്താ ഈ ക്യൂ ബൈ ടി? ഇപ്പോൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ക്യൂ ബൈ ടി? ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചാർജിനെ കുറിച്ച് പഠിച്ചിരുന്നു. ചാർജിൻ്റെ ഫ്ലോയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ മറ്റൊരു ഡെഫിനേഷനും കൂടി പറഞ്ഞു, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ആണ് ഇലക്ട്രിക് കറണ്ട്. അതായത് ടി ടൈമിനുള്ളിൽ മൂവ് ചെയ്യുന്ന ചാർജാണ് കറണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ക്യൂ ബൈ ടി ഇസ് ഈക്വൽ ടു ഐ എന്ന് നമുക്ക് എഴുതാം. ടി ഇസ് ഈക്വൽ ടു വി ഐ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് പവർ എത്രയാണ്? പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. അതായത് അവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ആ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് നമ്മളുടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ട് പവറിൻ്റെ വാല്യൂ. സോ പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. ഇനി ഈ ഇൻപുട്ട് പവർ സോഴ്സ് ആണല്ലോ ഈ ഇലക്ട്രോൺസിന് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ടൈം എത്രയാണ്? ടി. ടി ടൈം സമയത്തേക്ക് ഈ ഇൻപുട്ട് പവർ സോഴ്സ് ഈ ഇലക്ട്രോൺസിന് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എനർജി എത്രയാണ്? അതായത് ഈ വർക്ക് ചെയ്യുന്നത് മൂലമാണ് ഇവിടെ ഹീറ്റ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടി ടൈമിനുള്ളിൽ ഈ ഇൻപുട്ട് പവർ കാരണം ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഈ സർക്യൂട്ടിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. H is equal to power, നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ട് പവർ ഇൻറ്റു ടി ടൈം. അപ്പോൾ പി ഇൻറ്റു ടി ഇൻപുട്ട് പവർ ഇൻറ്റു ടൈം ടി ഇസ് ഈക്വൽ ടു ദി ഹീറ്റ് എനർജി ഡിസിപ്പേറ്റഡ്. സോ എച്ച് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ടി. എച്ച് ഇസ് ഈക്വൽ ടു പിയെ നമുക്ക് എങ്ങനെ എഴുതാം? വി ഇൻറ്റു ഐ. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ ആണ് പി ഇസ് ഈക്വൽ ടു വി ഐ ദെൻ എഗെയിൻ ടി. സോ എച്ച് ഈസ് ഈക്വൽ ടു ഡിസിപ്പേറ്റ് ചെയ്യുന്ന എനർജി ഹീറ്റ് എനർജി എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. ഇനി നമ്മൾ ഓംസ്ലോ പഠിച്ചപ്പോൾ പഠിച്ചു വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന് പഠിച്ചില്ലേ. ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അതിലെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കറണ്ട് ഫ്ലോ കാരണമാണ് ഇവിടെ ഹീറ്റ് എനർജി ഡിസിപ്പേറ്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജി അല്ലെങ്കിൽ ഇവിടെ ഡിസിപ്പേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ സർക്യൂട്ടിൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് റെസിസ്റ്ററിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓംസ് ലോയിൽ അല്ലേ. അപ്പോൾ ഇവിടെയുള്ള വിക്ക് നമ്മൾ ഈ ഐ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എങ്ങനെ വരും? സോ എച്ച് ഈസ് ഈക്വൽ ടു ഐ
R again into I, then T. Alle? I into I namak engane ezhudam? H is equal to I into I namak I square ennu ezhudam. Then R T. So energy dissipated in the form of heat. So H is equal to I square R T. അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഇക്വേഷനിൽ വന്നല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എത്ര നേരത്തോളം ആ സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം വന്നു, പിന്നെ ആരാണ് അതിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ, അതിൽ കൂടിയുള്ള കറണ്ടിന്റെ ഫ്ലോ ആണ് അവിടെ ഹീറ്റ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കറണ്ട് വന്നു, പിന്നെ റെസിസ്റ്റർ അല്ലെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, ഐ ഉണ്ട്, ആർ ഉണ്ട്, ടി ഉണ്ട്. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. സോ ദിസ് ഈസ് നോൺ ആസ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. നമ്മൾ ഓംസ് ലോ പഠിച്ചില്ലേ, അതുപോലെ അടുത്ത ഒരു ലോ ആണ് ജൂൾസ് ലോ. ജൂൾസ് ലോ പറയുന്നു എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ദാറ്റ് മീൻസ് heat energy produced in a resistor is directly proportional to the square of the current flowing through that resistor. നമ്മൾ പറഞ്ഞു റെസിസ്റ്റർ ആണ് ഏറ്റവും കൂടുതൽ അവിടെ കറണ്ടിന്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മളുടെ റെസിസ്റ്ററിലായിരിക്കും. കമ്പയർ ടു ദി മെറ്റാലിക് കണ്ടക്ടർ, ബിക്കോസ് മെറ്റാലിക് കണ്ടക്ടർ കോപ്പർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കോപ്പറിനൊക്കെ വളരെ കുറവ് റെസിസ്റ്റിവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അതിനെ അപേക്ഷിച്ച് ആ സർക്യൂട്ടിൽ കണക്റ്റഡ് ആയിട്ടുള്ള റെസിസ്റ്ററിലാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഐ സ്ക്വയർ. എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വാല്യൂ ഓഫ് ദാറ്റ് റെസിസ്റ്റർ. ആ റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാണോ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. പിന്നെ അടുത്തത് ടൈമാണ്. എച്ച് ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു ദി ടൈം. എത്ര നേരത്തോളം കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുന്നു. സോ എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദാറ്റ് റെസിസ്റ്റർ. ആൻഡ് എച്ച് ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി value of the resistance of the resistor. So H is proportional to the value of that resistor. Then H is also proportional to the time for which the current flows through the resistor. So this is known as Joule's law. ഇവിടെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഒരു ഫോം ഓഫ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾസിലായിരിക്കും നമ്മൾ യൂണിറ്റ് പറയുക. ഇത്ര ജൂൾ ഓഫ് ഹീറ്റ് എന്നായിരിക്കും പറയാം. അപ്പോൾ യൂണിറ്റ് ജൂൾ. നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മളുടെ ഇലക്ട്രിക്കൽ എനർജിയെ അൺഡിസയറബിൾ ആയിട്ടുള്ള ഹീറ്റ് എനർജിയാക്കി അവിടെ ഡിസിപ്പേറ്റ് ചെയ്യുന്നു അല്ലേ. ഉപയോഗപ്രദമായ ഒരു എനർജിയെ ഉപയോഗമില്ലാത്ത ടൈപ്പ് ഒരു എനർജിയാക്കി ഹീറ്റാക്കി അവിടെ വേസ്റ്റ് ആക്കുന്നു എന്ന് മാത്രമല്ല, ആ എക്യുപ്മെൻസിൽ അല്ലെങ്കിൽ ആ ഡിവൈസുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഹീറ്റ് അതിലെ കമ്പണൻസിൻ്റെ പ്രോപ്പർട്ടിയെ വേരി ചെയ്യുകയും അതിൻ്റെ ലോങ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഡിസഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഈ ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് തരുന്നത്. എങ്കിലും എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാകുമോ ഈ ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ടിന്? നമ്മുടെ വീടുകളിൽ ഏതൊക്കെ ഡിവൈസുകൾ ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് എന്ന ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് പ്രവർത്തിക്കുന്നവയുണ്ട്? അതായത് ജൂൾസ് ലോ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഏതൊക്കെ ഡിവൈസുകളാണ് നമ്മുടെ വീടുകളിലുള്ളത്? ഇലക്ട്രിക് ഹീറ്റർ ആവട്ടെ, വാട്ടർ ഹീറ്റർ ആവട്ടെ, നമ്മുടെ ടോസ്റ്ററുകളാവട്ടെ, പിന്നെ നമ്മൾ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ അയൺ ബോക്സ് ആവട്ടെ, ഇതൊക്കെയും ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഡിവൈസുകളാണ് അല്ലെങ്കിൽ ഹോം അപ്ലയൻസുകളാണ്. ഈ ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ടിനും അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ ഹീറ്റ് ജൂൾസ് ലോ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന കുറേ ഡിവൈസുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ അതൊക്കെയും ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തണുപ്പ് സമയത്തൊക്കെ നമ്മൾ റൂം ഹീറ്റർ യൂസ് ചെയ്യുമ്പോൾ ആ എക്യുപ്മെൻറ്റിലുള്ള ആ കോയിൽ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് നന്നായിട്ട് ചൂടായി വളരെ റെഡ് ഹോട്ട്
സ്റ്റേറ്റിലേക്ക് മാറുന്നത് കാണാം അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്, ആ സ്വിച്ചിൽ നിന്ന് നമ്മൾ പ്ലഗ് വഴി നമ്മുടെ റൂം ഹീറ്ററിലേക്ക് കണക്ട് ചെയ്യാണ്. അതാണ് നമ്മുടെ റൂം ഹീറ്റർ. ഇതാണ് അതിനകത്ത് കോയിലുണ്ടോ ഇല്ലേ. നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മളത് ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തു പവർ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ കോയിലിൻ്റെ കളർ ചേഞ്ച് ചെയ്യും, ചൂടായിട്ട് ചൂടായിട്ട് നല്ല റെഡ് ഹോട്ട് കളറിലേക്ക് മാറും. പക്ഷേ ഈ വയറിന് എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? ഇല്ലല്ലേ. എന്താവും കാരണം? നമ്മുടെ ജൂൾസ് ലോ തന്നെ നോക്കാം. H is equal to I square R T. R is equal to rho into L by A. ഇവിടെ ഈ ഒരു വയർ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ റെസിസ്റ്റിവിറ്റി കുറഞ്ഞ മെറ്റീരിയൽസും ഉണ്ടാവും. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ഗുഡ് കണ്ടക്ടേഴ്സ്, ബാഡ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് എന്നൊക്കെ. അപ്പോൾ റെസിസ്റ്റിവിറ്റി വളരെ കുറഞ്ഞിട്ടുള്ള കോപ്പർ പോലെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇവിടെ ഒരു പ്ലഗ് കണക്ഷൻ പോസിബിൾ ആക്കിയിരിക്കുന്നത്. പക്ഷേ ഈ കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഹൈ റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള നിക്രോം മെറ്റീരിയൽ വെച്ചിട്ടാണ്. അതായത് അവിടുത്തെ റോ വളരെ ഹൈ ആണ്. നിക്രോം എന്ന് പറയുന്ന മെറ്റീരിയൽ, ആ മെറ്റീരിയലിൻ്റെ നേച്ചർ, അതിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോയ്ക്ക് ഓഫർ ചെയ്യുന്നത് ഒരു വെരി ഹൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു പാത്തിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ഫ്ലോയേക്കാളും കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് ഈ നിക്രോം മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കോയിലിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ഫ്ലോ. അതായത് അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ കൂടി, അതിനനുസരിച്ച് എന്തും അവിടെ കൂടും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവും കൂടും. അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ ഒരു കോയിൽ മാത്രം വളരെ കൂടുതൽ ചൂടാവുകയും അതിൻ്റെ കളർ വരെ ചേഞ്ച് ആവുകയും ചെയ്യുന്നത്. ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മിക്ക ഹോം അപ്ലയൻസും, അതായത് ജൂൾസ് ലോ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഹോം അപ്ലയൻസുകളിലും അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സിലും ഒക്കെ ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹൈ റെസിസ്റ്റിവിറ്റി ഓഫർ ചെയ്യുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ആ മെറ്റീരിയലിനെ നമ്മൾ മാക്സിമം ഹീറ്റ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ ഇലക്ട്രിക് അയൺ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ റൂം ഹീറ്റർ ആണ് അല്ലേ. നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ പറയാം, റൂം ഹീറ്റർ, അതുപോലെ നമ്മുടെ അയൺ ബോക്സ് ഉണ്ട്. അയൺ ബോക്സിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതുപോലെ നമ്മുടെ ഇലക്ട്രിക് കെറ്റിലുണ്ട്, പിന്നെ നമ്മുടെ വാട്ടർ ഹീറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാം. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ബൾബ് കണ്ടിട്ടില്ലേ, നമ്മുടെ ഇൻകാൻഡസൻ ലാമ്പ്. ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ആ ബൾബിൻ്റെ ഫിലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിക്രോം പോലെ തന്നെ വെരി ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയലാണ് ടങ്സ്റ്റൺ. നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ ഒരു മേജർ പോർഷനും അവിടെ ഹീറ്റ് എനർജിയായിട്ട് ഡിസിപ്പേറ്റ് ചെയ്തു പോവുകയാണ്. ഒരു കുറഞ്ഞ പോർഷൻ മാത്രമാണ് നമുക്കവിടെ ലൈറ്റ് എനർജി ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയാറ് ഇൻകാൻഡസൻ ലാമ്പ് വളരെയധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ല, അവിടെ വേസ്റ്റേജ് ഓഫ് എനർജി ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഇൻകാൻഡസൻ ലാമ്പ് കുറയ്ക്കുകയും നമ്മുടെ കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എൽ ഇ ഡി ബൾബുകളിലേക്ക് വരികയും ചെയ്തു അല്ലേ. അപ്പോൾ അതാണ് ബൾബുകളുടെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പൾ. ഇനി നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ മറ്റൊരു ഡിവൈസ് ഉണ്ട്, ഒരു സേഫ്റ്റി ഡിവൈസ്, ഫ്യൂസ്. കേട്ടിട്ടില്ലേ ഫ്യൂസിനെ കുറിച്ച്? നമ്മുടെ എക്യുപ്മെൻറ്റുകൾ സേഫ് ആക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഫുൾ കണക്ഷനെ സേഫ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ് ഫ്യൂസ്. നമ്മൾ പറയാറില്ലേ ഫ്യൂസ് പോയെന്ന് തോന്നുന്നു എന്ന്. എന്താണ് ഫ്യൂസ് പോയെന്നും തോന്നുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഫ്യൂസ് പോവുക? നമ്മൾ ഫ്യൂസ് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്. അതായത് ആ സർക്യൂട്ടിൽ അലൗഡ് ആയിട്ടുള്ള കറണ്ടിനേക്കാളും ഒരു ഹയർ വാല്യൂ ഓഫ് കറണ്ട് ഏതെങ്കിലും ഒരു ഫാൾട്ട് കൊണ്ട് ആ സർക്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ എന്ത് വേണം? ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന എക്യുപ്മെൻസിനെ ഒക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആ കറണ്ട് ഫ്ലോ നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്യണം. അതല്ലെങ്കിൽ റേറ്റഡ് കറണ്ടിനേക്കാൾ കൂടുതൽ കറണ്ട് വരുമ്പോൾ അതിൽ കണക്ട് ആയിട്ടുള്ള എക്യുപ്മെൻസ് ഒക്കെ ഡാമേജ് ആകും, ആ സർക്യൂട്ട് ഡാമേജ് ആകും. അപ്പോൾ നമുക്ക് അലോ ചെയ്തിരിക്കുന്ന കറണ്ടിൻ്റെ ലെവലിനേക്കാളും ഒരു ഹയർ കറണ്ട് വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബാക്കിയുള്ള സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക്
നമ്മുടെ തൊട്ടടുത്ത ട്രാൻസ്ഫോമറിൽ നിന്നും അല്ലെങ്കിൽ പോസ്റ്റുകൾ വഴിയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എന്ത് വരുന്നുണ്ട്, നമ്മുടെ പവർ സപ്ലൈ വരുന്നുണ്ട്. ആ വരുന്ന സപ്ലൈ നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. വീട്ടിനകത്ത് നമുക്കൊരു സർക്യൂട്ട് ഉണ്ടാവും അല്ലേ, നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വയറിംഗ് സർക്യൂട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മളുടെ എനർജി മീറ്ററിലൂടെയാണ് ആര് വീട്ടിലേക്ക് കടക്കുക, ഈ വരുന്ന പവർ സപ്ലൈ നമ്മുടെ വീട്ടിലേക്കുള്ളിൽ സപ്ലൈ ആക്കി കണക്ട് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കണക്ഷനും ഇടയിൽ നമ്മൾ ആരുണ്ട്, അവിടെ ഫ്യൂസ് ഉണ്ട്. സോ ഫ്യൂസ് ഇസ് എ ഡിവൈസ് ഓർ കണക്ഷൻ ടു പ്രൊട്ടക്ട് അവർ അപ്ലയൻസസ് ഓർ സർക്യൂട്ട് ഫ്രം ഡാമേജ്. സർക്യൂട്ടിൽ ഏതെങ്കിലുമൊക്കെ ഫാൾട്ട് മൂലം ഒരു ഓവർ കറണ്ട് ആ സർക്യൂട്ടിലേക്ക് വരികയും അത് നമ്മളുടെ കണക്റ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻസിനെയും ഡിവൈസുകളെയും നമ്മുടെ സർക്യൂട്ടിനെയും ഒക്കെ ഡാമേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ് ഫ്യൂസ്. ഫ്യൂസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക ലോ മെൽറ്റിംഗ് പോലുള്ള മെറ്റീരിയൽ ആയിരിക്കും. അതായത് ചെറിയൊരു കറണ്ട് ഇൻക്രീസ് വരുമ്പോൾ തന്നെ അത് ഹീറ്റാവുകയും ആ ഹീറ്റിൽ തന്നെ ആ മെറ്റീരിയൽ മെൽറ്റായി അവിടെ സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യണം. സർക്യൂട്ട് ഓപ്പൺ ആയാൽ നമുക്കറിയാം അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു ലോ മെൽറ്റിംഗ് പോയിന്റുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമ്മുടെ സർക്യൂട്ട്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ് ഫ്യൂസ്. അതായത് ഫ്യൂസ് വയറിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞല്ലോ. പലതരത്തിലുള്ള മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മളുടെ അതിൽ കണക്റ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻസിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ അതിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ ബേസ് ചെയ്തിട്ടും പല മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ടിന്ന്, ലെഡ്, കോപ്പർ, അലൂമിനിയം, സിൽവർ, അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ ഫ്യൂസ് മേക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് നോക്കിയപ്പോൾ കണ്ടതാണ് പവർ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് വർക്ക് അല്ലേ. പവർ എപ്പോഴും വർക്കിൻ്റെ റേറ്റാണ്, അല്ലെങ്കിൽ ടി ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കാണ് അവിടുത്തെ പവർ. ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ടി. ദാറ്റ് മീൻസ് വി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ ബൈ ടി. നമുക്ക് വി ഇൻറ്റു ഐ എന്ന് എഴുതാം. ഇതുവരെ നമ്മൾ നേരത്തെ കണ്ടതാണ് പവർ ഇസ് ഈക്വൽ ടു വി ഐ. P is equal to V into Q by T. Q by T നമുക്ക് ഐ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P is equal to VI. So electrical power P is equal to the applied voltage multiplied by the current flowing through it. So P is equal to applied voltage into total current I. P is equal to V into I. ഇനി നമുക്ക് ഓംസ് ലോയുടെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇലക്ട്രിക് പവറിനുള്ള മറ്റു ചില ഇക്വേഷൻസ് കൂടി ഡിറൈവ് ചെയ്യാം. വി ഇസ് ഈക്വൽ ടു ഐ ആർ അല്ലേ. അപ്പോൾ പവർ എന്താവും, വിക്ക് പകരം നമുക്ക് ഐ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ ആർ ഇൻറ്റു ഐ, ദാറ്റ് മീൻസ് പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. അപ്പോൾ ഇലക്ട്രിക് പവറിൻ്റെ മറ്റൊരു ഇക്വേഷനാണ് ഐ സ്ക്വയർ ആർ. ഇനി ഓംസ് ലോയിൽ നമുക്കറിയാം ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ അല്ലേ. സോ പി ഇസ് ഈക്വൽ ടു വി ഐയിൽ വി അങ്ങനെ തന്നെ ഇടുന്നു, ഐക്ക് പകരം നമ്മൾ വി ബൈ ആർ എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഇലക്ട്രിക് പവറിന് നമുക്ക് മൂന്ന് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രിക് പവർ പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ, ദെൻ ഇലക്ട്രിക് പവർ പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, ദെൻ മൂന്നാമത്തെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. എന്താണ് ഇലക്ട്രിക് പവറിൻ്റെ യൂണിറ്റ്? യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ ഈസ് വാട്ട്. നമ്മൾ മിക്കപ്പോഴും പറയാറുള്ളതാണല്ലേ എത്ര വാട്ടിൻ്റെ ബൾബാണ് അല്ലെങ്കിൽ എത്ര വാട്ടിൻ്റെ എക്യുപ്മെൻ്റ് ആണെന്നൊക്കെ ചോദിക്കാറില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് പവറിൻ്റെ യൂണിറ്റ് വാട്ട്. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ഡബ്ല്യു. നമുക്കിനി 1 വാട്ടിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമ്മുടെ പവറിൻ്റെ ഇക്വേഷൻ അറിയാം, പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. 1 വാട്ട് ഈസ് ദ പവർ കൺസ്യൂംഡ് ബൈ ദ ഡിവൈസ് ഓർ എക്യുപ്മെൻറ്റ് ക്യാരീസ് 1 ആമ്പിയർ കറണ്ട് അറ്റ് 1 വോൾട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ദിസ് ഇസ് 1 വാട്ട്. നമുക്കറിയാം നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന ഒരു പവറാണല്ലോ ഇലക്ട്രിക് പവർ. അപ്പോൾ അതിന് വാട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ യൂണിറ്റാണ്. അപ്പോൾ നമുക്കതിനെ കൂടുതൽ നമ്മളതിൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്നത് കിലോ വാട്ടിലാണ്. സോ 1 കിലോ വാട്ട് ഇസ് ഈക്വൽ ടു 1000 വാട്ട്. കാരണം എപ്പോഴും നമ്മൾ
വാട്ടർ ചെറിയൊരു യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും കൂടുതൽ യൂസ് കൺസ്യൂം ചെയ്യുന്ന ഒരു പവർ ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇലക്ട്രിക്കൽ പവറിന് കൂടുതലും നമ്മൾ കിലോ വാട്ടിലാണ് യൂസ് ചെയ്യാറ്. സോ ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വാട്ടാണ്. സിൻസ് ദ എനർജി ഈസ് ഈക്വൽ ടു പവർ മൾട്ടിപ്ലൈ ബൈ ദ ടൈം, അല്ലേ? എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ എനർജി യൂസ്ഡ് കിട്ടും. ഇവിടുത്തെ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി is equal to electrical power P into time T. Electrical power, നമ്മുടെ പവറിൻ്റെ യൂണിറ്റ് എന്താ പറഞ്ഞത്? വാട്ടാണ്, അല്ലേ? ടൈം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് സെക്കൻഡ്സിലാണ്. പക്ഷേ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയുടെ മെഷറൊക്കെ പറയുമ്പോൾ നമ്മൾ സെക്കൻഡ്സിൽ യൂസ് ചെയ്യുന്ന മെഷർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പവർ തന്നെ നമ്മൾ കിലോ വാട്ടിലാണ് യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെ അളവ് പറയുകയാണെങ്കിൽ നിങ്ങൾ എത്ര എനർജിയാണ് ഒരു ഒരു ദിവസം ഉപയോഗിക്കുക? അപ്പോൾ നമ്മൾ കറണ്ട് ബില്ലൊക്കെ വരുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യാറില്ലേ, നമ്മൾ എത്ര എനർജി ഉപയോഗിച്ചു ഒരു ദിവസം, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് നമ്മൾ എത്ര ഉപയോഗിച്ചു എന്നൊക്കെ പറയാറില്ലേ? അല്ലെങ്കിൽ ഒരു എക്വിപ്മെൻ്റ് ഒരു മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ അത് എത്രമാത്രം പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം എനർജി യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ അതിനൊക്കെ നമുക്ക് സെക്കൻഡ് കൊണ്ട് നമുക്കവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കൂടുതലും ഇലക്ട്രിക്കൽ എനർജി എക്സ്പ്രസ് ചെയ്യുമ്പോൾ പവറിനെ കിലോ വാട്ടിലും ടൈമിനെ നമ്മൾ അവറിലുമാണ് പറയും. അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് ഇൻറ്റു ഇവിടെ ടൈം ഏതാ വരിക, നമ്മൾ അവറിലാണ് പറയുക. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയെ നമ്മളെപ്പോഴും മെഷർ ചെയ്യുന്ന യൂണിറ്റ് കിലോ വാട്ട് അവറിലാണ്. അപ്പോൾ നമ്മൾ നമുക്കൊക്കെ ഒരു നമ്മുടെ വീട്ടിൽ ഒരു മാസത്തെ കൺസ്യൂം ചെയ്യുന്ന എനർജി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂണിറ്റ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് കിലോ വാട്ട് അവറിലായിരിക്കും, അതായത് കെ ഡബ്ല്യു എച്ച്, ഇതായിരിക്കും അവിടുത്തെ യൂണിറ്റ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ യൂഷ്വലായിട്ട് കോമൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റാണ് കിലോ വാട്ട് അവർ. അപ്പോൾ ഒരു കിലോ വാട്ട് അവർ എത്രയാണെന്ന് നോക്കിയാലോ. 1 kilowatt hour is equal to 1 kilowatt is equal to എത്രയാണ്? 1 kilowattന് നമുക്ക് 1000 watt എന്ന് എഴുതാം, അല്ലേ? 1000 watt, ദാറ്റ് മീൻസ് 1000 watt ഇൻറ്റു ഒരു അവറിലെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ടൈമിന് സെക്കൻഡ്സിലാണ്. അപ്പോൾ ഒരു അവറിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ എത്ര സെക്കൻഡ്സ് ഉണ്ടാവും? 60 × 60 seconds, ദാറ്റ് മീൻസ് 1000 × 3600, ദാറ്റ് മീൻസ് 36 × 10⁵, ദാറ്റ് മീൻസ് 3.6 × 10⁶. അപ്പോൾ ഈ 1 kilowatt hourനെ നമ്മളുടെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. എനർജിയുടെ SI യൂണിറ്റ് എന്താണ്? നമ്മൾ എപ്പോഴും എനർജിക്ക് യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? ജൂൾസ് ആണ്. അപ്പോൾ 1 kilowattനെ നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്താൽ എത്ര ജൂൾ ആയിരിക്കും? 1 kilowatt is equal to 3.6 × 10⁶ joules. നമ്മളുടെ ഈ മൂന്നാമത്തെ ക്ലാസ്സോട് കൂടി ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ ടോപ്പിക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത മെയിൻ ഇക്വേഷൻസ് ഒക്കെയും നമ്മൾ നോട്ട് ചെയ്യുകയും ആ ഇക്വേഷൻസിന് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുക. സ്കൂൾ മാസ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം.